now we have to study how an association rule is generated. One algorithm which is used for creating the association rule is called a priori algorithm. There are many algorithms are there which can be used for create the association rule, but each algorithm will have its own efficiency. ഒരുപാട് അൽഗോറിതം ഉണ്ട് അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ അൽഗോറിതത്തിനും ഓരോ എഫിഷ്യൻസിയാണ്. വാട്ട് എവർ മേ ബി ദ അൽഗോറിതം വി ആർ യൂസിങ്, ദ ഔട്ട്പുട്ട് വിൽ ബി സെയിം. കിട്ടുന്ന ഔട്ട്പുട്ട് എല്ലാ അൽഗോറിതത്തിനും അസോസിയേഷൻ റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം ഔട്ട്പുട്ടാണ് എല്ലാ അൽഗോറിതം മെത്തേഡ്സിനും കിട്ടുന്നത്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദർ കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി ഓർ ദർ മെമ്മറി റിക്വയർമെൻറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഓരോ അൽഗോറിതം നിങ്ങളിപ്പോൾ അൽഗോറിതം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അൽഗോറിതം യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ മെമ്മറി സ്പേസ് അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി അതായത് കമ്പ്യൂട്ടേഷൻ സ്പീഡ് അതെല്ലാം വേരി ചെയ്തിരിക്കും. ബട്ട് പക്ഷേ ഔട്ട്പുട്ട് ദാറ്റ് വിൽ ബി സെയിം ഫോർ ഓൾ ദ അൽഗോറിതംസ്. ദ മോസ്റ്റ് പോപ്പുലർ അൽഗോറിതം വിച്ച് ഈസ് യൂസ്ഡ് ഫോർ അസോസിയേഷൻ റൂൾ മൈനിങ് ഇസ് കോൾഡ് അപ്രിയോറി അൽഗോറിതം. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് ഐറ്റത്തിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ട്രാൻസാക്ഷനിൽ നിന്ന് നമുക്കൊരു അസോസിയേഷൻ റൂൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന മോസ്റ്റ് പോപ്പുലർ അൽഗോറിതമാണ് അപ്രിയോറി അൽഗോറിതം. വി നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അൻ അസോസിയേഷൻ റൂൾ ദാറ്റ് വിൽ ബി ഓഫ് ദ ഫോം എ ഇംപ്ലൈസ് ബി വേർ എ ആൻഡ് ബി ആർ ഡിഫറെൻ്റ് ഐറ്റം സെറ്റ്സ് ഡിഫറെൻ്റ് ഐറ്റംസ്. സോ ഹിയർ ഐ വിൽ ഗിവ് യു സം എക്സാമ്പിൾസ് ആൻഡ് ബേസ്ഡ് ഓൺ ദ എക്സാമ്പിൾ വി ക്യാൻ സ്റ്റഡി. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു കൺസിഡർ ദാറ്റ് അപ്രിയോറി അൽഗോറിതം ആക്ച്വലി വർക്ക്സ് ഇൻ ടു സ്റ്റെപ്സ്. രണ്ട് സ്റ്റെപ്പായിട്ടാണ് അപ്രിയോറി അൽഗോറിതം വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇൻപുട്ടായിട്ട് ഈ അൽഗോറിതത്തിന് കൊടുക്കുന്നത് സെറ്റ് ഓഫ് ട്രാൻസാക്ഷനാണ്. അതായത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അതാണ് ഈ അൽഗോറിതത്തിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഫ്രം ദാറ്റ് ഇൻപുട്ട് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ് വിൽ ജനറേറ്റ് ദ ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്. അതായത് ഈ ട്രാൻസാക്ഷൻ എല്ലാം ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് എന്താണ് അതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. And how it is calculated? It is calculated by checking the support of each items with the minimum support. ഈ മൊത്തം ഈ അപ്രിയോറി അൽഗോറിതത്തിൽ രണ്ട് ഇൻപുട്ടാണ് മെയിൻ, അതായത് രണ്ട് പാരാമീറ്റേഴ്സാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട്, സെക്കൻഡ് പാരാമീറ്റർ ഇസ് ദ മിനിമം കോൺഫിഡൻസ്. ആൻഡ് ബോത്ത് ദ വാല്യൂസ് ആർ ആക്ച്വലി ഇൻപുട്ടഡ് ബൈ ദ കസ്റ്റമർ ബൈ ദ യൂസർ. ഒരു യൂസറാണ് ഈ രണ്ട് വാല്യൂം, എത്ര വേണം മിനിമം സപ്പോർട്ട്, എത്ര വേണം മിനിമം കോൺഫിഡൻസ്, അത് യൂസർ ഡിസൈഡ് ചെയ്യും. അതാണ് നമ്മൾ ഈ രണ്ട് അൽഗോറിതം, അതായത് ഈ അപ്രിയോറി അൽഗോറിതം എന്ന് പറയുന്നത് ഈ രണ്ട് സ്റ്റെപ്പാണ്. ഈ രണ്ട് സ്റ്റെപ്പിൻ്റെയും ഇൻപുട്ടാണ് ഈ മിനിമം സപ്പോർട്ടും മിനിമം കോൺഫിഡൻസും. അതിൽ മിനിമം സപ്പോർട്ടുള്ള ഐറ്റത്തിന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഉദ്ദേശം. അതായത് ദാറ്റ് മീൻസ് ദാറ്റ് ബൈ ചെക്കിംഗ് ഈച്ച് ആൻഡ് എവറി ഐറ്റംസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓർ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ബോട്ട് ഐറ്റംസ് ആർ selected by during the first step. That is here each item or frequent item nammal kaanichu thara example ഓരോ ഐറ്റവും അതിൻ്റെയും സപ്പോർട്ട് കണ്ടുപിടിക്കും. ആ സപ്പോർട്ട് മിനിമം സപ്പോർട്ടിനേക്കാളും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഐറ്റത്തിനെ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റിൽ ഉൾപ്പെടുത്തും, അല്ലാത്തതിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഫൈൻഡിങ് ദ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ആക്ച്വൽ അസോസിയേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് മിനിമം കോൺഫിഡൻസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ വി വിൽ ക്രിയേറ്റ് ദ ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റ്. ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് വെച്ച് ഒരുപാട് റൂൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ മിനിമം കോൺഫിഡൻസ് ഉള്ള റൂളിനെയാണ് വി ആർ ടേക്കിംഗ് ആസ് അസോസിയേഷൻ റൂൾ. സോ ഹിയർ ദ ഫസ്റ്റ് ആസ് ഐ സെഡ് ദ അപ്രിയോറി അൽഗോറിതം ഇറ്റ് വർക്ക്സ് ഇൻ ടു സ്റ്റെപ്സ്. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിച്ച് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ ദ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ്. അപ്രിയോറി അൽഗോറിതത്തെക്കുറിച്ച് പറയുമ്പോൾ അപ്രിയോറി അൽഗോറിതം മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ എ പ്രോപ്പർട്ടി വിച്ച് ഈസ് കോൾഡ് ഡൗൺവേർഡ് ക്ലോഷർ പ്രോപ്പർട്ടി. ഡൗൺവേർഡ് ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോസ് ദാറ്റ് വി ഐഡൻറ്റിഫൈഡ് എ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ്, ഓ സോറി, ഇഫ് യു ഐഡൻറ്റിഫൈഡ് എ സെറ്റ് വിച്ച് ഈസ് സപ്പോസ് വി ഐഡൻറ്റിഫൈഡ് എ സെറ്റ് വിച്ച് ഹാസ് മിനിമം സപ്പോർട്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ മൂന്ന് വാല്യൂസ് ഉള്ള, അതായത് ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ മിൽക്ക്, ക്ലോത്ത്, ചിക്കൻ, ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള ലിസ്റ്റിൽ വരുന്ന ഒരു ഐറ്റമാണ്. അതായത് അതിന് മിനിമം സപ്പോർട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിയ ലിസ്റ്റിൽ ഈ മിൽക്കും ക്ലോത്തും ചിക്കനും ആ കോമ്പിനേഷനുണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് സബ്സെറ്റ് എടുത്താലും സപ്പോസ് ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ
combination of three set has the minimum support, all of its subset will have the minimum support. Appo milk mathram nokittundengilum, cloth mathram nokittundengilum, chicken mathram nokittundengilum, ee rendanathinte combination milk and chicken um, cloth um chicken um, cloth um milk um, chicken um cloth um, angane ella subsets nammal edukkuvaanengile ee subset will have minimum support. So that property is called downward closure property. अब ऐटम सैट ना नूटते सैटि मिनिमम सपोर्ट आईटम सैटिंग एला नॉन एम्प्टी सबसेट मिनिमम सपोर्ट दैट प्रॉपर्टी इज कॉल्ड डाउनवर्ड क्लोजर प्रॉपर्टी एंड बेस्ड ऑन दैट इज द बेस दैट इज द आइडिया बिहाइंड अप्रियोरी एल्गोरिथम अप्रियोरी एल्गोरिथम मेन कोर डाउनवर्ड क्लोजर प्रॉपर्टी है പിന്നെ നമ്മുടെ കയ്യിലുള്ള ഐറ്റത്തിനെ ഫസ്റ്റ് നമ്മൾ ലെക്സിക്കോഗ്രാഫിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ലെക്സിക്കോഗ്രാഫിക് ഓർഡർ മീൻസ് നമ്മൾ അതിൻ്റെ അസെൻഡിങ് ഓർഡറിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ബ്രെഡ് ബട്ടർ ചിക്കൻ അങ്ങനെ ഒരുപാടുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ അല്ലെങ്കിൽ അതിൻ്റെ അസെൻഡിങ് ഓർഡറിൻ്റെ വേയിൽ വേണം ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അറേഞ്ച് ദ ഇൻപുട്ട് ദാറ്റ് വിൽ മേക്ക് ദ അൽഗോറിതം ദാറ്റ് വിൽ എൻഷുവർ ദ എഫിഷ്യൻ്റ് ഐറ്റം സെറ്റ് ജനറേഷൻ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഐറ്റം സെറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് അപ്രിയോറി അൽഗോരിതം വർക്ക് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഡൗൺവേർഡ് ക്ലോഷർ പ്രോപ്പർട്ടി. ആ ഡൗൺവേർഡ് ക്ലോഷർ പ്രോപ്പർട്ടി എന്താന്ന് പറഞ്ഞു. പിന്നെ ഈ അൽഗോരിതത്തിൽ നമ്മൾ എപ്പോഴും എലമെൻസിനെ അതായത് ഐറ്റത്തിനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ നോക്കണം. സോ നൗ ഐ വിൽ എക്സ്പ്ലെയിൻ ദ അൽഗോരിതം. അപ്പോൾ ഈ അൽഗോരിതത്തിൽ സോ ഹിയർ ഐ വിൽ ഷോ യു ദ അൽഗോരിതം. ആക്ച്വലി ദിസ് ഈസ് അപ്രിയോറി അൽഗോരിതം. ഈ അപ്രിയോറി അൽഗോരിതത്തിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോൾ അപ്രിയോറി അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വേറൊരു അൽഗോരിതം കോൾ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ദ കാൻഡിഡേറ്റ് ജനറേഷൻ. ഈ കാൻഡിഡേറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ അൽഗോരിതത്തിലേക്ക് കൺട്രോൾ പോകും. അപ്പോൾ ഈ അൽഗോരിതം എക്സിക്യൂട്ട് ചെയ്യും. ഇതിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഓരോ കോമ്പിനേഷൻസ് ഒരൈറ്റത്തിൻ്റെ അത് എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആകും. ഒരൈറ്റത്തിൻ്റെ രണ്ടൈറ്റത്തിൻ്റെ മൂന്നൈറ്റത്തിൻ്റെ അങ്ങനെ നമ്മൾ ഓരോ കോമ്പിനേഷൻസ് ഉണ്ടാക്കും. ആ കോമ്പിനേഷൻസ് ഉണ്ടാക്കിയിട്ട് അതിൽ മിനിമം സപ്പോർട്ടുള്ളതിന് ഇവിടെ എടുക്കും. അത് ആ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൽ മിനിമം സപ്പോർട്ട് നമ്മൾ എടുക്കുന്ന ഓരോ ഐറ്റത്തിനും മിനിമം സപ്പോർട്ട് ഉണ്ടോയെന്ന് നോക്കും. മിനിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന് ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റിലേക്ക് എടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ അപ്രിയോറി അൽഗോരിതം. ഈ അൽഗോരിതത്തിൽ നമ്മൾ പറഞ്ഞ കാൻഡിഡേറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷന് രണ്ട് സ്റ്റെപ്സ് ഉണ്ട്. രണ്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇസ് ജോയിനിങ് സ്റ്റെപ്പ്, അതായത് ഒരു ഐറ്റത്തിന് വേറൊരു ഐറ്റവുമായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റെപ്പ്. നെക്സ്റ്റ് വൺ ഇസ് പ്രൂണിങ് സ്റ്റെപ്പ്, അതായത് ഇതിലേതെങ്കിലും ഒരു ഐറ്റത്തിന് മിനിമം സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. നമ്മൾ ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റിൽ അതിന് ഉൾപ്പെടുത്തില്ല. സോ ദീസ് ആർ ദ ബേസിക് സ്റ്റെപ്സ് ഇൻ വിച്ച് അൽഗോരിതം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഇസ് ദ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് ജനറേഷൻ അൽഗോരിതം. അപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? അപ്രിയോറി അൽഗോരിതം അസോസിയേഷൻ റൂൾ മൈൻഡ് ചെയ്യാനുള്ള ഒരു അൽഗോരിതമാണ്. അത് രണ്ട് സ്റ്റെപ്പിലായിട്ട് വർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റിൽ നിന്ന് അസോസിയേഷൻ റൂൾസ് കണ്ടുപിടിക്കും. ഫസ്റ്റ് സ്റ്റെപ്പിന് മിനിമം കോൺഫിഡൻസ് മിനിമം സപ്പോർട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കണം. സെക്കൻഡിന് മിനിമം കോൺഫിഡൻസും കൊടുക്കണം. ഫ്രീക്വൻ്റ് ഐറ്റംസ് ആൻഡ് ജനറേഷൻ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അപ്രിയോറി അൽഗോരിതം. ദാറ്റ് ഇസ് വർക്ക് ഇറ്റ്സ് വർക്ക് ഇസ് ബേസ്ഡ് ഓൺ ഡൗൺവേർഡ് ക്ലോഷർ പ്രോപ്പർട്ടി. വി എക്സ്പ്ലെയിൻ ഡൗൺവേർഡ് ക്ലോഷർ പ്രോപ്പർട്ടി ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അറേഞ്ച് ദ ഐറ്റംസ് ഇൻ ലെക്സിക്കോഗ്രാഫിക് ഓർഡർ. ദ അപ്രിയോറി അൽഗോരിതം കണ്ടെയ്ൻസ് എ ഫംഗ്ഷൻ ദാറ്റ് ഇസ് കോൾഡ് കാൻഡിഡേറ്റ് ജനറേഷൻ വിച്ച് വർക്ക്സ് ഇൻ ടു സ്റ്റെപ്സ്. ഇറ്റ് കണ്ടെയ്ൻസ് ജോയിനിങ് സ്റ്റെപ്പ് ആൻഡ് പ്രൂണിങ് സ്റ്റെപ്പ്. ജോയിനിങ് സ്റ്റെപ്പിൽ ഓരോ ഫ്രീക്വൻ്റ് ഐറ്റം, അതായത് നമ്മൾ ഓരോ ആദ്യം സിംഗിൾ ഐറ്റം നോക്കും, അതിൽ മിനിമം സപ്പോർട്ടുള്ള ഐറ്റംസ് നോക്കും, അതിനെ വേറൊരു മിനിമം സപ്പോർട്ടുള്ള ഐറ്റവുമായിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യും. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ അതിന് മിനിമം സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൂൺ ചെയ്ത് കളയും. സോ വി ക്യാൻ സീ വൺ എക്സാമ്പിൾ. സോ വി ക്യാൻ കൺസിഡർ വൺ എക്സാമ്പിൾ ആൻഡ് ബേസ്ഡ് ഓൺ ദ എക്സാമ്പിൾ വി ക്യാൻ സ്റ്റഡി ഹൗ വൺ അസോസിയേഷൻ. സപ്പോസ് ദാറ്റ് വി ഹാവ് ഗിവൺ ദിസ് എക്സാമ്പിൾ ട്രാൻസാക്ഷൻസ്. So here seven transactions are given, T1, T2, T3 up to T7. The first person bought these three items, the second person bought these two items, like that. The first step is, first of all we have to find which are the different items which are bought by these seven customers. And the items are, beef is there, chicken is there,
milk is there, yeah? Then beef again, so we need not want to repeat again. Cheese is there, yeah? Then boots there, yeah? Then these three items already in this list. Then here beef is there in the list, chicken already there, cloth is not there, so cloth is included. Cheese, milk, again it's there, and all the T6 and T7 nokkuvaanengil ee same items already nammada list il undu. Appo ee 7 perum ithrom items aanu vaangittullathu. The next things, as we discussed or as we studied, we have to arrange the items in lexicographic order. Lexicographic order means dictionary order la arrange cheyga. Appo beef first varum, boots second varum, cheese, chicken, cloths, milk. So adana rendu step. In the next one, we are coming to the a priori algorithm. If you have algorithm, you can learn the algorithm. Now, what is the step? We consider single items. Beef matra, or set, boots matra, adutha set, cheese matra, next set, and individual sets are the elements. Then, next thing is, we will pair the item with the other item. പേര് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാക്കിലേക്ക് പെയർ ചെയ്യരുത്. ഓൾവേസ് പെയർ ടു ദ ഫ്രണ്ട്. അതായത് ലെക്സിക്കോഗ്രാഫിക് ഓർഡർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ സോ ദ ഇൻപുട്ട് ഇസ് ഫസ്റ്റ് ദ ഐറ്റം സെറ്റ് ദാറ്റ് ആർ ദീസ് ഐറ്റംസ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ ലെക്സിക്കോഗ്രാഫിക് ഓർഡർ. എന്നിട്ട് നമ്മൾ അപ്രിയോറി അൽഗോരിതം വിളിക്കുന്നു. അപ്പോൾ അപ്രിയോറി അൽഗോരിതം പഠിക്കുകയാണെങ്കിൽ ഈ അൽഗോരിതം ഫസ്റ്റ് വിളിക്കുന്നു, ഇതിൽ ടി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ഈ സെറ്റ് ഓഫ് ഐറ്റംസ് കൊടുക്കുന്നു. ദെൻ വി വിൽ കോൾ സി വൺ. സി വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പാസിൽ ഇതാണ് നമ്മുടെ സി വൺ ആയിട്ട് എടുക്കുന്നത്. സി വൺ എന്ന് പറഞ്ഞാൽ ഈ ഐറ്റത്തിന് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ സെറ്റ് ആയിട്ട് എഴുതുക. ബീഫ് മാത്രം, ബൂട്ട്സ് മാത്രം, ചീസ് മാത്രം, ചിക്കൻ മാത്രം, ക്ലോത്ത്സ് മാത്രം, മിൽക്ക് മാത്രം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ദ ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്. അതായത് ഈ ഐറ്റത്തിൽ നമ്മൾ ഓരോ ഐറ്റം എത്ര പേര് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. അതിനാണ് കാൻഡിഡേറ്റ് ജനറേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് വൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്ത ബീഫ് അതിൻ്റെ സിംഗിൾ സെറ്റ് അതിൻ്റെ കളക്ഷനാണ് എഫ് വൺ. അത് നമ്മൾ ഇൻപുട്ടായിട്ട് കാൻഡിഡേറ്റ് ജനറേഷൻ ഫംഗ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ കാൻഡിഡേറ്റ് ജനറേഷൻ ഫംഗ്ഷനാണ് ഇങ്ങനത്തെ ഇതിൻ്റെ എല്ലാം സപ്പോർട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ എക്സാമ്പിൾ കാണുമ്പോൾ അറിയാം ബീഫ് എത്ര പേര് വാങ്ങിയിട്ടുണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നാല് പേര് ബീഫ് വാങ്ങിയിട്ടുണ്ട്. സോ വി വിൽ റൈറ്റ് കൗണ്ട് വാല്യൂ ഓഫ് ബീഫ് ഇസ് ഫോർ. ബൂസ്റ്റ് ഒരാളെ വാങ്ങിയിട്ടുള്ളൂ നോക്കിയാൽ അറിയാം. ചീസ് നാല് പേര് വാങ്ങിയിട്ടുണ്ട്, ചിക്കൻ അഞ്ച് പേര് വാങ്ങിയിട്ടുണ്ട്, ക്ലോത്ത്സ് മൂന്ന് പേര് വാങ്ങിയിട്ടുണ്ട്, മിൽക്ക് നാല് പേര് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും നിങ്ങളിവിടെ അനലൈസ് ചെയ്യുമ്പോൾ ഓരോ ട്രാൻസാക്ഷനിലും നോക്കുക. ചിക്കൻ ആണെങ്കിൽ ഒന്ന് ഇവിടെ വാങ്ങിയിട്ടുണ്ട്, രണ്ടാമത്തെ ചിക്കൻ ഇവിടെ വാങ്ങിയിട്ടുണ്ട്, ടു, ത്രീ, ഫോർ, ഫൈവ്. അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ കൗണ്ട് ചെയ്തിരിക്കുന്നത്. ചിക്കൻ ഇസ് ഈക്വൽ ടു ഫൈവ്. അതിൽ നിന്ന് ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ്, അതായത് നമ്മുടെ മിനിമം സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വി കൺസിഡർ മിനിമം സപ്പോർട്ട് ആസ് എക്സാമ്പിളിൽ 30% ആണെങ്കിൽ, അതായത് 0.3 വരണം. സോ ഇന്നൊരു എക്സാമ്പിൾ വി യൂസ് മിനിമം സപ്പോർട്ട് 30%. 30% മിനിമം സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 0.3 എന്ന് പറയും. അപ്പോൾ 0.3 എന്ന് പറഞ്ഞാൽ മിനിമം 3 ഉള്ളത്. 0.3 എന്ന് പറയുമ്പോൾ 30% ഔട്ട് ഓഫ് 7, 8 ട്രാൻസാക്ഷനിൽ 30% എന്ന് പറയുമ്പോൾ നിയർലി 2.5 കിട്ടും. ആ 2.5 അതായത് 3. 30% മീൻസ് 3. മൂന്ന് പേരെങ്കിലും വാങ്ങിയിട്ടുള്ള ഐറ്റത്തിനെ മാത്രം സെലക്ട് ചെയ്യുക. ദാറ്റ് ഇസ് ദ ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റ് ഫോർ ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഇത് സെപ്പറേറ്റ് ആണെങ്കിൽ ഇതിൽ ബൂട്ട്സ് കട്ടാകും, ബാക്കിയെല്ലാം ഉണ്ടാകും. സോ ദാറ്റ് ഇസ് ദ ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റ്. അപ്പോൾ ഓരോ ഐറ്റത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങുന്ന ഐറ്റംസ് ആണ്. ഇനി നമ്മൾ അഗെയിൻ വി വിൽ കോൾ ദ കാൻഡിഡേറ്റ് ജനറേഷൻ. അവിടെ ജോയിനിങ്ങും പ്രൂണിങ്ങും നടക്കും. ജോയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഫസ്റ്റ് ഐറ്റത്തിന് ബീഫിനെ മാത്രം, ബീഫും ചീസും ഒരു കോമ്പിനേഷൻ, ബീഫും ചിക്കനും അടുത്ത കോമ്പിനേഷൻ. ഒരിക്കലും ചീസ് ബീഫും ബാക്കിലേക്ക് പോകണ്ട, ലെക്സിക്കോഗ്രാഫിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ബീഫ് ചീസ്, ബീഫ് ചിക്കൻ, ബീഫ് ക്ലോത്ത്സ്, ബീഫ് മിൽക്ക്, അങ്ങനത്തെ കുറേ കോമ്പിനേഷൻസ് കിട്ടി. നെക്സ്റ്റ് വൺ ഈസ് ചീസ് ചിക്കൻ, ചീസ് ക്ലോത്ത്സ്, ചീസ് മിൽക്ക്, അത് അടുത്ത കോമ്പിനേഷൻ. ദെൻ ചിക്കൻ ക്ലോത്ത്സ്, ചിക്കൻ മിൽക്ക്, അത് അടുത്ത കോമ്പിനേഷൻസ്, രണ്ട് കോമ്പിനേഷൻസ്. ദെൻ ക്ലോത്ത് മിൽക്ക്, അടുത്ത കോമ്പിനേഷൻ. അതോടെ തീർന്നു. ബാക്കിലേക്ക് ഒരിക്കലും നമ്മൾ ജോയിൻ ചെയ്യും. ദിസ് ഇസ് കോൾഡ് ജോയിനിങ് സ്റ്റെപ്പ്. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും കൗണ്ട് കാണുക. ബീഫും ചീസും കൂടെ എത്ര പേര് വാങ്ങിയിട്ടുണ്ട്,
ബീഫും ചിക്കനും കൂടെ എത്ര പേര് വാങ്ങിയിട്ടുണ്ട്, ബീഫും ക്ലോത്ത്സും എത്ര പേര് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കുക. അതിൽ മിനിമം സപ്പോർട്ട് നമ്മൾ എത്രയാണ് പറഞ്ഞത്, 30%, അതായത് മൂന്ന് പേരെങ്കിലും വാങ്ങണം. മൂന്ന് പേര് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, അതിന് നമ്മൾ അടുത്ത ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റ്, അതായത് രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷനുള്ള ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റ് ആയിട്ട് എടുക്കുക. ദെൻ അഗെയിൻ വി വിൽ പാസ് ദിസ് വൺ ടു ദ കാൻഡിഡേറ്റ് ജനറേഷൻ ഫംഗ്ഷൻ. അപ്പോൾ അതിലെന്ത് ചെയ്യും, ഇവരെ ഈ പെയേഴ്സിനെ വീണ്ടും ജോയിൻ ചെയ്യിക്കും. ഫസ്റ്റ് ജോയിൻ ചെയ്യിക്കുന്നത് ബീഫ് ചിക്കനും ബീഫ് ചീസും കൂടെ, അതായത് അടുത്തടുത്തുള്ള പെയേഴ്സ് ഇതാണ്. അപ്പം ഇത് എന്ത് കിട്ടും, ബീഫ് റിപ്പീറ്റ് ചെയ്യില്ല, ബീഫ് ചിക്കൻ ചീസ് എന്ന് പറഞ്ഞ കിട്ടും. അടുത്തതിനെ ഇതുമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ മുമ്പോട്ടുള്ള സെറ്റുമായിട്ട് ജോയിൻ ചെയ്യുക. ബീഫ് ചിക്കൻ ക്ലോത്ത്സ് കിട്ടും, ബീഫ് ചിക്കൻ മിൽക്ക് കിട്ടും. അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യിക്കുക. ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞിട്ട് അപ്പം ജോയിൻ ചെയ്യിക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഒരു ഐറ്റമെങ്കിലും കോമൺ ആയിട്ട് വേണം, എന്നാലേ ജോയിനിങ് നടക്കുകയുള്ളൂ. ജോയിൻ ചെയ്യിക്കുക. ജോയിൻ ചെയ്തിട്ട് മൂന്നെണ്ണത്തിൻ്റെ കോമ്പിനേഷൻസ് പലത് കിട്ടും. അതിൽ മിനിമം സപ്പോർട്ട് 3 ഉള്ളത്, ഈ മൂന്നെണ്ണം ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുള്ളത്. ബാക്കിക്കൊക്കെ മൂന്നിൽ കുറവാണ് കൗണ്ട് ഉള്ളത്, കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ മിനിമം സപ്പോർട്ടുള്ളത്. സോ വി വിൽ ടേക്ക് ഓൺലി ദിസ് വൺ, ദിസ് ഇസ് ദ ഫ്രീക്വൻ്റ് ഐറ്റംസ്. ഇനി ജോയിൻ ചെയ്യാൻ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഇതാണ് ഫ്രീക്വൻ്റ് ഐറ്റംസ്, ദാറ്റ് ഇസ് ദ ഫസ്റ്റ്. ഓക്കെ, ഇനി ഈ കിട്ടിയ ഫ്രീക്വൻ, അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ കണ്ട ട്രാൻസാക്ഷനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിയിട്ടുള്ള സാധനം ചിക്കൻ ക്ലോത്ത്സും മിൽക്കാണ്. നൗ വി ഹാവ് ടു ഗോ ടു അവർ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇതാണ് ഈ അൽഗോരിതത്തിൻ്റെ അപ്രിയോറി അൽഗോരിതം. ഫസ്റ്റ് കോൾ ചെയ്യും, അതിനകത്ത് നമ്മൾ കാൻഡിഡേറ്റ്സ് ഇനിഷ്യൽ ഓരോ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് കണ്ടുപിടിക്കും. അതിൻ്റെ നെക്സ്റ്റ് ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് കാണാൻ കാൻഡിഡേറ്റ് ജനറേഷൻ ഫംഗ്ഷൻ വിളിക്കും. അതിൽ മിനിമം സപ്പോർട്ട് ഉള്ളത് കണ്ടുപിടിക്കും, അതിന് തിരിച്ചിങ്ങോട്ടേക്ക് വരും. അതിന് ദാറ്റ് പ്രോസസ് വിൽ ബി ക്യാരിഡ് ഔട്ട്. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് റൂൾ, സെക്കൻഡ് പാർട്ട്. അപ്പോൾ അസോസിയേഷൻ റൂളിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ ഫൈൻഡിങ് ദ ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റ്, നൗ വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ അസോസിയേഷൻ റൂൾ. സോ വി ഐഡൻറ്റിഫൈഡ് ദാറ്റ് ദീസ് ആർ ദ ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റ് ദാറ്റ് ബി ക്രിയേറ്റഡ്. ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റ് ഈ എക്സാമ്പിൾ വെച്ചിട്ട്, ഈ സെയിം എക്സാമ്പിളാണ് നമ്മൾ എടുത്തത്. ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് കിട്ടിയ ഫ്രീക്വൻ്റ് ഐറ്റംസ് സെറ്റ് ഇതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന റൂൾസ് ഏതൊക്കെയാണ്, ചിക്കൻ ഇംപ്ലൈസ് ക്ലോത്ത് മീൽ, എ ഇംപ്ലൈസ് ബി എന്ന് പറഞ്ഞത് അതിൻ്റെ കണ്ടീഷൻ. ക്ലോത്ത് ഇംപ്ലൈസ് ചിക്കൻ മീൽ, മിൽക്ക് ഇംപ്ലൈസ് ചിക്കൻ ക്ലോത്ത്, അതായത് ഓരോ എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷൻ. ഇനി ഈ ഇത്രയും 6 അസോസിയേഷൻ റൂൾസ് നമ്മൾ ജനറേറ്റ് ചെയ്തു. സപ്പോസ് വി ആർ ടേക്കിംഗ് ദി മിനിമം കോൺഫിഡൻസ് ആർ 80%, അതായത് 0.8 ആണ് നമ്മൾ മിനിമം കോൺഫിഡൻസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇതിൽ ഏതൊക്കെ റൂളായിരിക്കും നമ്മൾ എടുക്കുന്നത് ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്. അതിൻ്റെ സിമ്പിൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈച്ച് ഓഫ് ദ റൂൾസ് 1 to 6 നമ്പേഴ്സ് കൊടുത്തു. ഇതിൽ ഓരോ റൂൾസ് എടുത്തു. ഫസ്റ്റ് റൂളിൻ്റെ സപ്പോർട്ട് എത്രയാണ്, കോൺഫിഡൻസ് എത്രയാണ്, സെക്കൻഡ് റൂളിൻ്റെ സപ്പോർട്ട് എത്രയാണ്, കോൺഫിഡൻസ് എത്രയാണ്, അത് കണ്ടുപിടിച്ചു. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ഐ എം ടേക്കിംഗ് ദ ഫസ്റ്റ് റൂൾ, ചിക്കൻ ഇംപ്ലൈസ് ക്ലോത്ത്സ് മിൽക്ക്. എങ്ങനെയാണ് കോൺഫിഡൻസ് ഓഫ് ദിസ് റൂൾ കണ്ടുപിടിക്കുന്നത്, ചിക്കനും ക്ലോത്തും മിൽക്കും കൂടെ എത്ര പേര് വാങ്ങി, ദാറ്റ് വൺ ഡിവൈഡഡ് ബൈ ചിക്കൻ മാത്രം എത്ര പേര് വാങ്ങി. സോ യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ, കോൺഫിഡൻസ് 3/5. മൂന്ന് പേര് ആ മൂന്നെണ്ണത്തിൻ്റെയും കോമ്പിനേഷൻ വാങ്ങി, 5 പേര് ചിക്കൻ മാത്രം വാങ്ങി. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 0.6 കിട്ടും. സപ്പോർട്ട് എങ്ങനെയാണ് കാണുന്നത്, സപ്പോർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൂളിൻ്റെ സപ്പോർട്ട് കാണണമെന്നുണ്ടെങ്കിൽ ചിക്കനും ക്ലോത്തും മിൽക്കും എത്ര പേര് വാങ്ങി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. നമ്മുടെ എക്സാമ്പിൾ എത്ര ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, 7 ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ 3 പേര് ഈ കോമ്പിനേഷൻ വാങ്ങിയിട്ടുണ്ട്. സോ വി വിൽ ഗെറ്റ് 3/7. സോ ദാറ്റ് ഇസ് അബൌട്ട് ദ ഫസ്റ്റ് റൂൾ. സെക്കൻഡ് റൂളിനെ കാണുകയാണെങ്കിൽ എങ്ങനെ കാണണം, സപ്പോർട്ട് കാണുകയാണെങ്കിൽ ക്ലോത്തും ചിക്കനും മിൽക്കും എത്ര പേര് വാങ്ങി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ. 3 പേര് വാങ്ങിയിട്ടുണ്ടാകും, അങ്ങനെയാണെങ്കിൽ 3/7. അതൊന്നും കൂടെ ചെക്ക് ചെയ്യാം നിങ്ങൾ കറക്റ്റ് അതാണോ കിട്ടുന്നതെന്നുള്ളത്. കോൺഫിഡൻസ് എങ്ങനെ കാണും, ക്ലോത്തും ചിക്കനും മിൽക്കും കൂടെ എത്ര പേര് വാങ്ങി ഡിവൈഡഡ് ബൈ ക്ലോത്ത് മാത്രം എത്ര പേര് വാങ്ങി, അതായത് ലെഫ്റ്റ് സൈഡിലുള്ളത് എത്ര പേര് വാങ്ങി. സോ ദാറ്റ് ഇസ് ദ കോൺഫിഡൻസ്. അങ്ങനെ എല്ലാം കണ്ടുപിടിക്കുക. ഇതിൽ ഏതൊക്കെയാണ് മിനിമം കോൺഫിഡൻസ് ഉള്ളത്, നമ്മൾ പറഞ്ഞ മിനിമം കോൺഫിഡൻസ് പറഞ്ഞാൽ 80%, 0.8. ഇത് 0.6 ഉള്ളൂ, ഇത് 1 ഉണ്ട്. 1 മീൻസ് 100%, ഇതും 0.6 ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന റൂൾസ് എന്ന് പറഞ്ഞാൽ ഈ 1 ഉള്ള റൂൾസാണ്, അതായത് 0.8 അല്ലെങ്കിൽ 0.8 കൂടുതലുള്ള റൂൾസ് എന്ന് പറയുമ്പോൾ വി വിൽ സെക്കൻഡ് റൂളും ഫോർത്ത് റൂളും സിക്സ്ത് റൂളും. സോ ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദിസ് അൽഗോരിതം വി വിൽ ഗെറ്റ് ദിസ് വൺ ആസ് അവർ ഫൈനൽ അസോസിയേഷൻ റൂൾ ദാറ്റ് ആർ ക്രിയേറ്റഡ് ഫ്രം ദ ഫ്രീക്വൻ്റ് ഐറ്റംസ്.
അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണിത്. റൂൾസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് നിന്ന് ഈ ഒരു അൽഗോരിതം വിളിക്കും, അതിനകത്ത് വീണ്ടും ഈ ഒരു അൽഗോരിതം വിളിക്കും. സോ ഡിഫറെൻ്റ് അൽഗോരിതംസ് ഉണ്ട്, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അസോസിയേഷൻ റൂൾ ജനറേറ്റ് ചെയ്യാനുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. ലെറ്റ് എഫ് ബി ദ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ്, അതിൻ്റെ ഓരോ സബ്സെറ്റ് കണ്ടുപിടിക്കുക, നോൺ എം ടി ആയിട്ടുള്ള ഓരോ സബ്സെറ്റ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയ എക്സാമ്പിളിലെ ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് ചീസും ചിക്കനും ക്ലോത്തും, ചീസും ചിക്കനും ക്ലോത്തും മിൽക്കും ആയിരുന്നു. അതിൻ്റെ സബ്സെറ്റ് കാണുക, ചിക്കൻ മാത്രം, ക്ലോത്ത് മാത്രം, മിൽക്ക് മാത്രം, ചിക്കനും ക്ലോത്തും, ചിക്കനും മിൽക്കും, ക്ലോത്തും മിൽക്കും, ക്ലോത്തും ചിക്കനും, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ആൽഫ. അതിൽ ഓരോ എലമെൻറ്റും ആൽഫയായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് എഫ് മൈനസ് ആൽഫ, ഫ്രീക്വൻ്റ് ഐറ്റം സെറ്റിൽ നിന്ന് നമ്മളെടുത്ത് സബ്സെറ്റിലെ എലമെൻറ്റ് മൈനസ് ചെയ്യുക, അത് ഇംപ്ലൈസ് ആൽഫ എന്ന് പറഞ്ഞ് ഫസ്റ്റ് റൂൾ എടുക്കുക. അതൊരു റൂൾ ആകണം എന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? അതിൻ്റെ കോൺഫിഡൻസ്, ആ റൂളിൻ്റെ കോൺഫിഡൻസ് ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം കോൺഫിഡൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റൂളിനെ ഫൈനൽ ഔട്ട്പുട്ട് ചെയ്യും.